മരുമകൾ സീരിയൽ കിടന്ന് വിലസുമ്പോ അമ്മായി അമ്മയ്ക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. മലയാള സീരിയലേ അമ്മ വേഷത്തിനും അമ്മായി വേഷത്തിനും ആൾക്കാർ കുറവാ. വിളിച്ചോണ്ട് പോടാ ഇവിടെ. അഭിനയിക്കാൻ പോകുന്ന ദിവസം തന്നെ നല്ല ഡയലോഗ് മതി. പോ നമുക്ക്. കുഞ്ഞിനെ നന്നായി നോക്കൂ എന്തോ. അണിഞ്ഞൊരുക സീരിയൽ നടിയുടെ അമ്മ. നടിയായിട്ടില്ല, ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഭീഷണിപ്പെടുത്തിയിട്ടും പോകാത്തവൻ ആ സംവിധായകൻ. അവ അവളെ എന്ന് പറഞ്ഞ് നിൽക്കിയല്ലേ. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂല. നന്ദൻ പറയാത്തത് അവൾ അഭിനയിച്ച് വലിയ നടിയായ നന്ദിയായിട്ടുള്ളല്ലേ ഒരു പോക്കങ്ങ് പൊക്കോളും. ചിലപ്പോ ആ സമയത്ത് കുഞ്ഞിനെയും കളഞ്ഞെന്ന് വരും. അങ്ങനെയാണെങ്കിൽ നന്ദൻ രക്ഷപ്പെട്ടല്ലോ. നല്ലൊരു മരുമകളൊക്കെ ആയി ജീവിക്കേണ്ടവരാ വിശ്വനാഥ് സാറും ജയപ്രഭ ടീച്ചറും ഒക്കെ. എന്ത് ചെയ്യാനാ, അതിനുള്ള ഭാഗ്യം അവർക്കില്ലാതായി പോയി. ഇതെന്തൊന്ന് കെട്ടുകാഴ്ചക്കോണാ. എടി, സീരിയൽ അഭിനയിക്കാൻ പോകുന്ന നീയോ നിന്റെ മോളോ? നായികയുടെ അമ്മയ്ക്ക് ഗ്ലാമർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നമ്മുടെ മോക്ക് ചാൻസ് നഷ്ടപ്പെടാൻ പാടില്ല. മോള് വലിയ നടിയായി കഴിയുമ്പോ പിന്നെ നമ്മളെയൊക്കെ അറിയോ എന്തോ. അറിയാതിരുന്നാൽ നമ്മുടെ ഭാഗ്യം. പിന്നെ ആടിപ്പാടി നടന്നിട്ട് വരുമ്പോളേ ഇവിടെ ആരും ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെക്കത്തില്ല. അതിനാർക്ക് വേണം ഇവിടുത്തെ ഭക്ഷണം? ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ട്. അതെന്തുവാടാ? അയ്യോ എത്തി. സാർ ഇറങ്ങുന്നില്ലേ? ഷൂട്ടിംഗ് തുടങ്ങുക. അതിനു മുമ്പ് ഒരു ഗുണ്ടായിട്ട് ഇടയണോ? എടോ അമ്മമ്മയുടെ പൊന്നെ മോളെ, ഇനി നീ വെറും മോളല്ല, നടിയുടെ മോളാ കേട്ടോ. മര്യാദയ്ക്ക് സംസാരിക്കണം. അദ്ദേഹം പേരെടുത്തൊരു ഡയറക്ടർ ആണ്, റൈറ്റർ ആണ്. നമുക്കൊന്ന് പോയി വണങ്ങിട്ട് വന്നാല്. അലമ്പരുത്, സംസ്കാരം ഇല്ലാത്തവര് ആ ഗണത്തിൽപ്പെട്ടവരുമായിട്ട് സംസർഗം പുലർത്തിയാ മതി. അങ്ങോട്ട് ചെല്ലണ്ട അമ്മ. കം അവിടേക്കൊക്കെ. എന്തിനാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നേ? എനിക്കും ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു കൊണ്ടുപോവാൻ. കൊണ്ടുപോവാതിരുന്നാലേ ചിലരൊക്കെ കയറി അങ്ങ് ആധിപത്യം സ്ഥാപിക്കും. അപ്പോ കാറിൽ എ സി ഉണ്ടല്ലോ അല്ലേ? അമ്മേ പേടിക്കണ്ട, കാർ എ സി. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എ സി ഉണ്ടാവണേന്ന്. ഈ നോൺ എ സി കിടന്ന് കിടന്ന് ജീവിതം എടുത്തു. നീ കാറിൽ ഇറങ്ങൂലേ? അല്ല, പോവാൻ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. അന്ന വരുന്നില്ലേ ആദ്യത്തെ പെങ്ങൾ അഭിനയിക്കാൻ പോകുന്നത്? അന്നെ ഞാൻ വന്നാലേ ചിലപ്പോ ആരെങ്കിലൊക്കെ കൈയും കാലും കൂടിയും. അന്ന നോക്കോ, കേരളം അറിയപ്പെടുന്ന നടിയാക്കും അണ്ണന്റെ പെങ്ങളാ ഞാൻ. അപ്പോഴേക്കും വടിയാവരുത്. സാറങ്ങോട്ട് കേറി സാറേ, സംസ്കാരം അല്പം കുറഞ്ഞു പോയി. അച്ഛൻ വളർത്തിയ വൈകാതെ രണ്ടെണ്ണത്തിന്റെ സംസ്കാരം മനസ്സിലായിക്കോളും. സാറ് ചെല്ല്. സാറ് വണ്ടി കയറി സാറേ. വർത്താനം പറയാൻ പോയി.
വീട്ടിൽ നിന്ന് അമ്മയും കൂട്ടിക്കൊണ്ടാ പോയത്. പോട്ടെ നര, അവൾ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ, അവള് പോയതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോകുമ്പോ കുഞ്ഞിനെ കൊണ്ടുപോകില്ലെന്ന് ഞാൻ കരുതിയത്. അത് രാവിലെ പോകുന്നവള് രാത്രിയല്ലേ വരൂ, അത്രയും സമയം അച്ഛന് കുഞ്ഞുമായി സമയം കളയാലോ എന്ന് വിചാരിച്ചതാ. നന്ദൻ ചിന്തിച്ചത് തന്നെയാ ശരി. ആ സംവിധായകൻ അവളെ വേണമെന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് അയാൾ അവളെ കൊണ്ട് അവലേപിക്കും. ചിലപ്പോ അവളങ്ങോട്ട് മേലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന എന്റെ പെങ്ങളും അമ്മയും അവരുടെ തനിനിറം കാണിക്കും. അവരിവിടെ മാറി താമസിക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ആ സമയത്ത് എന്റെ കുഞ്ഞ് അവർക്കൊപ്പം ഉണ്ടാവാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. അതും സംഭവിക്കുന്നുണ്ടാ. കുഞ്ഞൊരു ഭാരമായിട്ട് അവർക്ക് തോന്നും. അതാ അവരുടെ സ്വഭാവം. ഇപ്പൊ ആവേശത്തോടെ കുഞ്ഞിനെ കൊണ്ട് പോയത് നിങ്ങളെയൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാ. അങ്ങനെ നിങ്ങൾക്കൊക്കെ വേദനയുണ്ടെന്ന് കാണിക്കരുത്. അവളെ ഒരു ചടങ്ങിനായിട്ട് കുഞ്ഞിനെ കരുതി മാത്രം ഒന്നിച്ചു പോവുക, അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങളിപ്പോ ജീവിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് അവൾ ഉയർച്ചയിലേക്ക് പോകുമ്പോ വേറെ ആരെങ്കിലും പ്രേമിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവളെ സംരക്ഷിക്കാൻ വേണമെങ്കിൽ പണം ഞാൻ അവൻ അങ്ങോട്ട് കൊടുക്കാം. എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാ മതി അവള്. നന്ദൻ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ സംഭവിക്കും. നന്ദന്റെ കുഞ്ഞിനെ നന്ദനെ വളർത്താൻ പറ്റും. പിന്നെ അമ്മേന്തള അവകാശം പറഞ്ഞുകൊണ്ട് എന്നെങ്കിലും അവൾ അങ്ങോട്ട് കടന്നു വന്നാൽ രണ്ട് കൈയും നീട്ടി നിങ്ങൾ അവളെ സ്വീകരിക്കരുത്. ആ നന്ദനിപ്പ അറിയാലോ, ഒന്ന് കിട്ടിയ 10. അങ്ങനെ ജീവിക്കുന്നവരാ അമ്മയും മോളും. ആർബാറായിട്ട് ജീവിക്കാൻ വേണ്ടി കിട്ടുന്നതൊക്കെ ദൂർത്തടിക്കും രണ്ടും. ഈ സീരിയലിലൊക്കെ എന്നും പിടിച്ചേക്കാൻ പറ്റൂലോ. തകരുമ്പോ 10 താഴ്ത്തി തിരിച്ചു വരും. ആ നേരത്തെ സഹതാപം തോന്നി അവൾ അകത്തേക്ക് വിളിച്ച് കയറ്റരുത്, പ്രത്യേകിച്ച് രോഹിണി. അങ്ങനെ ചെയ്ത അവളെ കാര്യം മറ്റുള്ളവരും നിങ്ങളെ വെറുക്കും. ഇനി ടി വി ഓണാക്കുമ്പോ അവളുടെ മോന്ത കാണേണ്ടി വരുമല്ലോ നോർക്കുമ്പോഴ പ്രയാസം. ഹൃദയം ഒരു ദേവതയില് ദേവതയായിട്ട് അവൾ അഭിനയിക്കുന്നത്. കഷ്ടം. ജീവിതത്തിൽ പൂതന, സീരിയലിൽ ദേവത. എന്റെ അമ്മോ, നാലാൾ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അമ്മയും മോളും പറയുന്ന പൊങ്ങച്ചൻ കേൾക്കാതിരിക്കാൻ ചെവിയിൽ പഞ്ഞു വെക്കേണ്ടി വരും. അഭിനയിക്കട്ടെ, അവള് വളരട്ടെ, എന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോവാൻ അവൾക്ക് സ്വയം തോന്നട്ടെ. ഒരിക്കൽ ബന്ധം പിരിയണമെന്നും പറഞ്ഞ് മുറവിളി കൂട്ടി എന്നോട്, ഇനി അവൾ അത് പറയട്ടെ. ഇതുപോലെ എത്ര എത്ര നായകന്മാരെ അണിയിച്ചൊരുക്കി വിട്ടിരിക്കുന്നു. എല്ലാവരും അർഹിക്കുന്നതിനേക്കാൾ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. മോശമാവില്ല സാറേ, നന്നായിട്ടൊന്ന് ഒരുക്കണേ സാറേ. എന്നെ ആദ്യമായിട്ട് ഒരാള് സാറേ എന്ന് വിളിക്കുന്നു. പിന്നെ അത് പിന്നെ ഞാൻ മോശമാക്കൂ. പിന്നെ മോക്കം മേക്കപ്പ് ഇട്ടതിന് ശേഷം എനിക്കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്ത് തരണേ. നിങ്ങൾ ഈ സീരിയൽ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, എന്നാലും ഞാൻ നായികയുടെ അമ്മയല്ലേ, അതിന്റെ ഒരു ഗമയൊക്കെ വേണ്ടേ. ഗമ നോക്ക്. അയ്യോ, കുറച്ചുകൂടെ വെളുക്കുണ്ടായോ? ഇത്രയൊക്കെ മതി. ഇനി വെളുപ്പിച്ചാലേ വെള്ളപ്പാണ്ടാണെന്ന് പറയും. മേക്കപ്പിന് ഒരു പരിധിയില്ലേ? വർഷങ്ങളായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. അയ്യോ, എനിക്കും മേക്കപ്പിന്റെ അളവൊക്കെ അറിയാം, പക്ഷെ വെറുതെ ചോദിച്ചതാ. എവിടെ നോക്കട്ടെ? ഹായ്, നന്നായിട്ടുണ്ട് അമ്മ. കുറച്ച് റൂഷ് ഇവിടെ വേണ്ടേ? ഈ മുഖത്തിന് എത്രയൊക്കെ മതി? നിന്നെ നായകൻ ഒന്ന് കാണണോന്ന്. അയ്യോ, എന്തിനാ? വെറുതെ വല്ലതും സംസാരിക്കാനായിരിക്കും. നായകനല്ലേ വിളിക്കുന്നത്? ചേട്ടാ, ആളെങ്ങനെ ചേട്ടാ? കണ്ട ഒരു മനുഷ്യനെ പോലെ ഉണ്ട്. കോമഡി. പോള് വാ, നമുക്ക് കണ്ടിട്ട് വരാം. ഒന്ന് മറിക്കേ. ആ, ഇപ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ. കുറച്ച് കഴിഞ്ഞാ പിന്നെ വണങ്ങേണ്ടി വരുമല്ലോ. അത് ശരിയാ. ആ പിന്നെ ഇനി ആരെങ്കിലും മേക്കപ്പ് ചെയ്യാനുണ്ടോ? കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഓ, അതിനെയൊക്കെ അങ്ങ് ടച്ച് ചെയ്ത് വിട്ടാ മതി. ശരിയെന്നാ. ആ, അതൊക്കെ അസിസ്റ്റന്റ് നോക്കിയുള്ളൂ. എന്താ പേര്? പേര് ഡയറക്ടർ സാർ പറഞ്ഞു തന്നില്ലായിരുന്നോ?
ഞാൻ ആരുടെയും പേരും നാളൊന്നും തിരക്കാറില്ല. അല്ല, നിങ്ങൾ ആരാ? അല്ല, ഞാൻ നായികയുടെ അമ്മ. നായികയെ കാണുമെന്ന് പറഞ്ഞാൽ നായിക മാത്രം പറഞ്ഞു. എന്നാ പിന്നെ അമ്മ വെളിയിലോട്ട് ഇറങ്ങുന്നില്ലേ? ഭയങ്കര ചാടയാ. എന്റെ സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ ഞാൻ കാണാറില്ല, സീരിയൽ കാണാറുണ്ട്. സീരിയലൊക്കെ ഞാൻ ഫ്രീ ടൈമിൽ ബോറടി മാറ്റാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. യുനോ, സിനിമയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ അടുത്ത് എന്റെ രണ്ട് സിനിമകൾ റിലീസ് ചെയ്തിരുന്നു, കണ്ടിരുന്നോ? അതിൽ ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അതിലൊരു സീനല്ലേ സാറുള്ളൂ? ആ സീനല്ലേ ആ സിനിമയുടെ ജീവൻ. അത് ശരിയാ, അത്ര ഉള്ളതുകൊണ്ട് അതിനുശേഷം സിനിമയ്ക്ക് ജീവൻ വന്നു. സാറേ, നമ്മുടെ സീരിയൽ ടി വി വരുമോ? അതെന്തൊരു ചോദ്യാ കുട്ടി. നായക ഞാനെന്ന് അറിഞ്ഞപ്പോഴേ ചാനൽ പ്രൈം ടൈം തന്നു. സത്യം പറഞ്ഞാ ശിവപ്രസാദിന്റെ കഥയോ ബാനറിന്റെ മഹിമയോ കൊണ്ടല്ല ഈ സീരിയലിന് അപ്രൂവൽ കിട്ടിയത്. ഞാനാണ് ഹീറോ, പിന്നെ കഥയൊന്നും ഒരു പ്രശ്നമല്ല. പ്രേക്ഷകർ എന്നെ കാണാനാണ് കാത്തിരിക്കുന്നത്. ഡയറക്ടർ തന്നെയാ പറഞ്ഞത്? പറഞ്ഞു കാണും, അയാളത്ര മണ്ടനൊന്നുമല്ലോ. അയാൾ ചെയ്യുന്ന സീരിയൽ ആയതുകൊണ്ടാ ചാനൽ എടുത്തെന്നാ പറഞ്ഞത്. ഇതുകൊണ്ടാ ഇവനൊന്നും ഞാൻ ഡേറ്റ് കൊടുക്കാത്തെ. പിന്നെ ഇവിടെ പറഞ്ഞതെന്നും അയാൾ അറിയണ്ട. അയ്യോ, തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. ഗുഡ്, താങ്ക് യു. പുതുമുഖമാണ്, ആ പേടി വേണ്ട. ഞാൻ വളരെ കോപ്പറേറ്റീവ് ആണ്, എന്ത് പോരായ്മ ഉണ്ടെങ്കിലും ഞാൻ അത് മേക്കപ്പ് ചെയ്തോളാം. അയ്യോ, താങ്ക് യു സർ. വെൽക്കം. അയ്യോ, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. അറിയാം സർ, എങ്കിലും സീനിയർ അല്ലേ. ഈ വിനയം ഗുരുത്വം നല്ലതാ. എനിക്കൊപ്പം വന്ന നായികമാർ ആരും പാളിപ്പോയിട്ടില്ല. ഡോറ് നോക്ക് ചെയ്താണ് അവിടെ വരുന്നേ. അല്ല സർ, പൂജ തുടങ്ങാൻ സമയമായി, നായികയെ ഡയറക്ടർ സാർ വിളിക്കുന്നു. നമുക്കെന്നാ പോവല്ലേ സർ? ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ, ഞാനങ്ങെത്തിക്കോളാം. ആയിക്കോട്ടെ. ഓ, ഞാൻ ഈ പറഞ്ഞതൊക്കെ അവളാ വേട്ടാവളിയൻ ഡയറക്ടർ അടുത്ത് പോയി പറയോ എന്തോ. ഭഗവാനെ, കുഞ്ഞവിടെ അമ്മ, അവൾ ഉറങ്ങി പോളെ. അതെ, ഡയറക്ടറിന്റെ കാല് തൊട്ട് തൊഴിൽ കസേര എടുത്തിട്ട് കൊടുക്ക. എനിക്ക് ടച്ച് ചെയ്യാനല്ലേ നോക്കുന്നത്. നീ മേക്കപ്പ് ഒക്കെ ചെയ്ത് നോക്കൂ. താനെന്താ ഈ സമയത്തിരുന്ന് കുത്തി കുറിക്കുന്നത്? ഒരുത്തെ എഴുതി വെച്ചാൽ താൻ വീണ്ടും വീണ്ടും തിരുത്തുകയാണോ? ഹലോ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ ഒരു സംവിധായകൻ മാത്രമല്ല, ഒരു റൈറ്ററും കൂടെയാണ്, അത് മനസ്സിലാക്കണം. ഏ, അപ്പൊ എഴുത്തുകാരൻ എന്ന് പറഞ്ഞ ഒരുത്തരം റൂം എടുത്ത് ചെല്ലും ചെലവും കൂടെ തിരുത്തിയിരിക്കുന്നതോ? അതിന്റെ സഹായി മാത്രമാണ്, കോ റൈറ്റർ. ഓ കോ, എല്ലാ സൈഡിൽ കൂടെ പൈസ അങ്ങ് തുളച്ചോണം. കൊച്ചന്തിയെ, അവൾ അവിടെ കിടപ്പുണ്ട്. ഒരു തരത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല സാറേ. എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ. അതിന്റെ അപ്പുറം ടെൻഷനാണ് എനിക്ക്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ കൂടെ ഇല്ലേ. ഇതൊക്കെ ഒന്ന് വായിച്ചു പടി. ഈ ചുവന്ന മനുഷ്യന്റെ എഴുതിക്കുന്നത് ഞാനാണ്. അല്ല, സാറല്ലേ ഇതിന്റെ എഴുത്തുകാരൻ? ആണ്. ഈ സഹായത്തിന് വേണ്ടി ഒരുത്തന്നെ വെച്ചില്ലേ, അവൻ അക്ഷരം അറിഞ്ഞൂടാ. എന്തായാലും ഒന്ന് വായിച്ചു പടി. ക്യാമറ എന്തായാലും. അതെ, നമുക്ക് ഫസ്റ്റ് ഫ്രെയിം വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് വേണം. നായകൻ നടന്നു വരുമ്പോ സൂം ചെയ്യണം. ശരി, ബാക്കി നോക്കണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ലെൻസ് ഏത്? സൂം. അത് മതി, അത് മതി. പിന്നെ അല്ലാതെ ആ നാളത്തേക്കൊരു ആ ശങ്കർ ഉള്ളോ? ആ റെഡിയാണ് സർ, ഞാനിവിടെ ഉണ്ട് സർ. ആ നയന വരൂ.
സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചായിരുന്നു പിന്നെ ആ വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനാ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മ ഉണ്ടല്ലോ വിവാഹത്തിന്റെ തലേ ദിവസം കാമുകനുമായിട്ട് കാണുന്നതാണ് സീൻ അതിന്റെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവണം ഓക്കെ അത് അടുത്തു പിന്നെ എന്താ ഇത് താലി താലിമാല സീമന്ത രേഖ പൊട്ടു ഇതാരാണ് വിവാഹത്തിന്റെ തലയിൽ നിന്ന് രണ്ടും ഇടുന്നത് ഇതാരാണ് ഇട്ടത് എന്താ ഇത് വിവാഹത്തിന്റെ തലേ ദിവസം എടുക്കുന്ന സീനാണ് ആരെങ്കിലും താലിമാലയും സീമന്ത രേഖ പൊട്ടിടുവോ ഇതാരാണ് ഇട്ടത് അതാ മേക്കപ്പ് മാനാണെന്ന് തോന്നുന്നു സാർ അവനെ സെറ്റിൽ കേട്ടത് പോ മാറ്റിട്ടോ ഇവനൊക്കെ കുറെ അസിസ്റ്റന്റ് ഉണ്ട് ഒരു പ്രയോജനമില്ല നിങ്ങളുടെ കെയർ ഓഫിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ കൊണ്ടുവന്നില്ലേ ഗിരീഷ് ഷാറ്റിംഗൽ അതെ അവൻ കൊള്ളാം കൊള്ളാല്ലേ കൊള്ളാല്ല കൊളം മൊത്തം കൊള്ളായിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ ലേറ്റ് ഏലി കടന്നതിനടുത്ത് തോളിയിട്ട് എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന കാർഡിട്ട് ശരി സാർ കാർഡ് മാറ്റിയാ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കഴി പോ ശരി സാർ പോ സാർ ഞാൻ എത്തി ഇപ്പൊ ഓക്കെയാണ് സാർ പെർഫെക്റ്റ് പ്രിൻസ് വേണ്ട 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 ഞാനടി വീട്ടുകാരെ വിട്ടു പോവുകയാണ് സ്നേഹിച്ച പുരുഷൻ ബേട്ടാ പിന്നെ ആ ഫീലൊക്കെ വേണം മനസ്സിലായി നമ്മൾ ആരും മുന്നിലില്ലെന്ന് വിചാരിച്ചിട്ട് കഥാപാത്രം മുഴുവനും മനസ്സിലാവാഹിക്കണം ഓക്കെ ആണല്ലോ ഒരു കാര്യമില്ല ഓക്കെ നീ അഭിനയിക്കുന്നുണ്ടോ ഏയ് ഫ്രെയിമിൽ നിന്ന് മാറാ പോ ചുമ്മാ ക്യാമറ റോളിംഗ് സാർ ആക്ഷൻ ഇന്നൊരു രാത്രി മാത്രമാണ് ഇന്നൊരു രാത്രി മാത്രമാണ് ഞാൻ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നാളെ മനോജേട്ടന്റെ വീട്ടിലാണ് നാളെ മനോജേട്ടന്റെ വീട്ടിലാണ് നാളെ മനോജേട്ടന്റെ വീട്ടിലാ രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് എന്നെ പുറത്താക്കിയ രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് എന്നെ പുറത്താക്കിയ പിന്നെ റെയിൽവേ പാളം മാത്രമാണ് ആശ്രയം ആത്മഹത്യല്ല വേറെ വഴിയില്ല ആത്മഹത്യല്ലാതെ വേറെ വഴിയില്ല ആത്മഹത്യല്ലാതെ വേറെ വഴിയില്ല ജീവിക്കുന്നെങ്കിലും ഒന്നിച്ച് മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ ജീവിക്കുന്നെങ്കിലും ഒന്നിച്ച് മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ മനോജേട്ടാ മതി ഡയറക്ടർ കട്ട് പറഞ്ഞു ഫുള്ള് കോളാക്കി എനിക്കൊക്കെ അഭിനയിക്കുന്നത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവും നയന ഓക്കെയാണ് നിന്റെ റിയാക്ഷൻ ഒന്നും കൂടെ എടുക്കേണ്ടി വരും കസര അടിപൊളി വെരി ഗുഡ് എന്റെ ദേവയാനിയായിട്ട് നീ അഭിനയിക്കല്ല ജീവിക്കുകയായിരുന്നു പേടിയൊക്കെ മാറിയല്ലോ മാറി സാറേ പൊന്നു മോളെ എല്ലാ ദൈവാനുഗ്രഹം പിന്നെ സാറിന്റെ അമ്മ അഭിനയിച്ചത് കണ്ടോ പൊന്നെ താത്തിയിടും എന്ത് പഠിയത് സാരി എടുത്ത് നടക്കാൻ ഭയങ്കര പാടാമേ അതൊക്കെ കുറെ കഴിയുമ്പോ ശീലം ആയിക്കോളും ആ മേക്കപ്പ് മാനോട് എനിക്കൊന്ന് മേക്കപ്പ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ ഭയങ്കര കുത്തലായിരുന്നല്ലോ അവരെ കൊണ്ട് ഞാൻ മേക്കപ്പ് ചെയ്യിക്കും കുറച്ച് കഴിഞ്ഞോട്ടെ എന്റെ അമ്മേ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ ഇനി മോള് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാ മോളുടെ വരവും കാത്ത് ടിവിയുടെ മുന്നിൽ ആൾക്കാര് കാത്തിരിക്കും ഇങ്ങനെ സംഭവിക്കുന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചതല്ല എല്ലാം ഈ പൊന്നു കൊണ്ടുവന്ന ഭാഗ്യമാ പിന്നെ ഈ അമ്മേ ഈ സീരിയലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായി ഉടനെ പത്രത്തിലും ടിവിയിലും ഒക്കെ പരസ്യം നടന്നു ഞാനേ സ്വപ്നം കാണുവാണോ എന്ന് തോന്നുന്നു എനിക്ക് എല്ലാം ഒരു സ്വപ്നം തന്നെയാ മോളെ സകലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുമല്ലായിരുന്നോ നമ്മളെ ഇവളുള്ളത് കൊണ്ടല്ലേ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ നിനക്കൊരു ജീവിതം ഉണ്ടാവുമായിരുന്നോ ശരിയാ
ഇനിയിപ്പോ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറുമേ. അമ്മേ, നായകം വന്നിറങ്ങിയ കാറ് കണ്ടായിരുന്നോ? അതുപോലെ എനിക്ക് വാങ്ങണം. തുടക്കം ചെറുതിൽ, പിന്നെ വലുതിലേക്ക് പ്രവേശിക്കും. ആ പിന്നെ മോളെ, ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേ എന്നെ കൂടെ നിർത്തിക്കോടെ. എന്തിന്? ഇടയ്ക്ക് അമ്മയും കൂടെ ഒന്ന് പ്രത്യക്ഷപ്പെടുത്തേ. നിന്റെ അച്ഛനും ആങ്ങളെ അയൽക്കാരും ഒക്കെ കണ്ട് അസൂയപ്പെടുത്തേ. പിന്നെ അമ്മേ, ദേ ഇതാണ് അടുത്തെടുക്കാൻ പോകുന്ന സീൻ. അമ്മായിയമ്മ എനിക്ക് നിലവിളക്ക് തന്ന് അകത്തേക്ക് കേറ്റുന്ന സീൻ. ഇനി അങ്ങോട്ട് അടിയായിരിക്കും അല്ലേ? അത് അഭിനയിക്കാൻ നിനക്ക് പാടൊന്നുമില്ലല്ലോ. ഇവിടെ ഞാൻ അടി ഉണ്ടാക്കുന്നതല്ല, നല്ല മരുമോളായിട്ടാ. പിന്നെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ചിലപ്പോ ഭയങ്കര പ്രയാസമായിരിക്കും. എപ്പോഴും നിന്റെ കണ്ണില് കണ്ണീരിന്റെ ഒരു നനവും വേണം. ഓള് ദുഃഖപുത്രിയ. ജീവിതത്തിൽ നീ ചെയ്യുന്ന വേഷം ഇതിന്റെ അകത്ത് വേറെ ആരോ ആ ചെയ്യുന്നത്. പിന്നെ അങ്ങേര് പറഞ്ഞല്ലോ, അമ്മായിയമ്മയായിട്ട് അടി തുടങ്ങിക്കഴിഞ്ഞാ വീട്ടിൽ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താ മതിയെന്ന്. അത് പിന്നെ മോൾക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അച്ചോടാ, കുഞ്ഞിനൊന്നും ഡ്രസ് ചീത്താവും മേക്കപ്പ് പോവും. അമ്മ എനിക്ക് ക്യാരക്ടർ ആവണം, ദേവയാനി എനിക്ക് പഠിക്കാനുണ്ട്. ബൈ. അമ്മമ്മോളും മിച്ച. എല്ലാരും ഒന്ന് കരുതിയിരുന്നോ, പുതിയ ജി എം ചാർജ് എടുക്കുന്നതേ പലർക്കും തലവേദനയാവും. അതിനുവേണ്ടി തന്നെയാ അമ്മ ഇത്ര പെട്ടെന്ന് ഒരാളെ നിയമിച്ചിരിക്കുന്നത്. മരണത്തിലേക്ക് പോയ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അമ്മയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ചതി പറ്റാൻ പാടില്ല. അവൾ വളരണം എങ്കിലേ കുഞ്ഞൊരു ഭാരമായിട്ട് അവൾക്ക് തോന്നൂ. സീരിയലിൽ ഉറച്ചതുകൊണ്ട് ഇനിയിപ്പോ അഹങ്കാരം സഹിക്കാൻ പറ്റത്തില്ല. സ്വത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്നവരൊക്കെ അഴിയെണ്ണും ശക്തിയേട്ടാ.